ഓക്കെ ഗൈസ്, അപ്പോൾ ചാറ്റ് ജി ടി പി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സോ ഞാനിപ്പം മൈക്രോസോഫ്റ്റ് എഡ്ജാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ അഡ്രസ് ബാറിൻ്റെ അവിടെ ഓപ്പൺ എ ഐ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഓപ്പൺ എ ഐൻ്റെ ഒരു വെബ് പേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ അധികം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കിപ്പം ഈ ഒരു ഓപ്പൺ എ ഐൻ്റെ കുറേ എ പി ഐ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ടോപ്പിൽ ഇതായി ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അവരുടെ പ്രോഡക്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ ബ്ലോഗൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്കിപ്പം ചാറ്റ് ജി ടി പി റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ഇതായി ഇവിടെ ഇൻട്രൊഡ്യൂസിങ് ചാറ്റ് ജി ടി പി റിസർച്ച് റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ട്രൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ടാബ് ഓപ്പൺ ആവും, എന്നിട്ട് അത് ചാറ്റ് ജി ടി പിൻ്റെ അങ്ങോട്ടേക്ക് റീഡയറക്ട് ചെയ്യും. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പം രണ്ട് ബട്ടൺസ് നിങ്ങൾക്ക് കാണാം, ഒന്ന് ലോഗിനും മറ്റൊന്ന് സൈനപ്പും. സോ നിങ്ങൾക്കിപ്പം നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പം പുതിയ യൂസറൊക്കെ ആണെങ്കിൽ ഇവിടെ സൈനപ്പ് ഉണ്ടാവും, അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യാം. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. സോ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് രണ്ട് രീതിയിലൊക്കെ പറ്റും. അതായത് നിങ്ങൾക്കിപ്പം മാനുവലായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഇവിടെ ഈ ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു മാനുവൽ പ്രോസസ്സിൽ പോവാം. ഇനി കുറച്ചും കൂടി എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഇതാ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നും കണ്ടിന്യൂ വിത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് രണ്ട് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പാസ്വേഡ് ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ നമുക്കിപ്പം ജസ്റ്റ് ഒരു മാനുവൽ പ്രോസസ്സ് കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. സോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തേക്കുവാണ്. ഇനി താഴത്തെ ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ള ഈ ഒരു ചെക്ക് ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെരിഫൈഡ് എന്ന് കാണിക്കും. ഇനി ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. സോ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഒരു മെസ്സേജ് വരും. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് വെരിഫൈ ചെയ്യണമെന്നാണ്. അപ്പോൾ താഴെ ഇവിടെ ഓപ്പൺ ജിമെയിൽ എന്നുണ്ടാവും, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇവിടെ വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ വെരിഫൈ ആവും. എന്നിട്ട് ഇവിടെ ടെൽ എസ് എബൌട്ട് യു എന്നുണ്ടാവും, അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. പേര് കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന ഈ സെൻഡ് കോഡ് ബൈ എസ് എം എസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വരും, ആ കോഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. സോ എൻറ്റർ ചെയ്ത് കഴിയുമ്പം ദാ നിങ്ങളിപ്പം ചാറ്റ് ജി ടി പിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചാറ്റ് ജി ടി പി എന്ന് പറയുന്ന ഒരു ഫ്രീ റിസർച്ച് പ്രിവ്യൂ ആണ്. സോ കറൻ്റ്ലി ഇതിൻ്റെ അകത്ത് അധികം ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. 2021 വരെയുള്ള ഇൻഫർമേഷൻ മാത്രമേ ഈ ഒരു ചാറ്റ് ജി ടി പിക്ക് അറിയാൻ പറ്റുള്ളൂ. സോ കറൻ്റ്ലി ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഫ്രീ വേർഷനാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പം ഇതിൻ്റെ അത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും മന്ത്ലി ഇന്ന ചാർജ് എന്ന രീതിയിലൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ പ്ലാറ്റ്ഫോമാണിത്. സോ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവർ ഗോൾ ഇസ് ടു ഗെറ്റ് എക്സ്റ്റേണൽ ഫീഡ്ബാക്ക് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് അവർ സിസ്റ്റംസ് ആൻഡ് മേക്ക് ദം സേഫ്. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് കോൺവെർസേഷൻസ് മേ ബി റിവ്യൂഡ് ബൈ അവർ എ ഐ ട്രെയിനേഴ്സ് ടു ഇംപ്രൂവ് അവർ സിസ്റ്റംസ്. സോ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റും അത് റിവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ പ്ലീസ് ഡോണ്ട് ഷെയർ എനി സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇൻ യുവർ കോൺവെർസേഷൻ. സോ നമ്മളെ പാസ്വേഡ്സ് അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ലവ് യുവർ ഫീഡ്ബാക്ക്, ദി സിസ്റ്റം ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ഡയലോഗ്, ലെറ്റ് എസ് നോ ഇഫ് എ പർട്ടിക്കുലർ റെസ്പോൺസ് വാസ് ഗുഡ് ഓർ അൺഹെൽപ്ഫുൾ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്കോർഡ് സെർവറൊക്കെ നമുക്കിവിടെ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു ബ്രീഫ് ഇൻഫർമേഷൻ ആയതിനെ തരുന്നുണ്ട്. സോ ജസ്റ്റ് ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് ജി ടി പിൻ്റെ ഒരു ഇൻ്റർഫേസ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഇതിപ്പം ചാറ്റ് GPT-ൻ്റെ 15th വേർഷൻ ആണ്. സോ അവരിങ്ങനെ നമ്മുടെ ഫോണിലൊക്കെ അപ്ഡേറ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് ദാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ എൻറ്റർ കൊടുത്താൽ മതി. സോ അതാ കണ്ടില്ലേ, എക്സ്പ്ലെയിൻ ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഒരു ആൻസർ എന്ന രീതിയിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരും. സോ ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ചാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ എക്സ്പ്ലെയിൻ ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് ചോദിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ കൊടുത്ത ഓരോ കാര്യങ്ങളും ഇതായി ഇവിടെ സേവ് ആവുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ റെസ്പോൺസ് വല്ലതും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീജനറേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ തന്ന റിപ്ലൈ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡിസ്ലൈക്കിൻ്റെ രണ്ട് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം റീജനറേറ്റ് റെസ്പോൺസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു റെസ്പോൺസ് ഇവിടെ തരും. സോ ഇതാണ് രണ്ടാമത്തെ റെസ്പോൺസ്. സോ നിങ്ങൾക്കിനി ആദ്യത്തെ റെസ്പോൺസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ടോപ്പിലായിട്ട് ഇവിടെ 2x2 എന്നുണ്ടാവും, തൊട്ട് സൈഡിൽ ഒരു ആരോ ഉണ്ടാവും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ റെസ്പോൺസ് എന്താണോ അത് കാണിക്കും. തിരിച്ച് ഇപ്പുറത്തെ ആരോ നിൽക്കുവാണെങ്കിൽ രണ്ടാമത്തെ റെസ്പോൺസ്. അതുപോലെ ഓരോ റെസ്പോൺസ് നിങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പം ഇവിടെ നമ്പേഴ്സൊക്കെ മാറും, അത് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിനകത്ത് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ ഇമെയിൽ ഐ ഡി അല്ല ഒരു ഇമെയിൽ സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ റെസ്യൂം ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പൈത്തൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറേ ഇൻഫർമേഷനൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇനി പുതിയ പുതിയ വേർഷൻസൊക്കെ വരുമ്പോൾ കുറേ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കറൻ്റ്ലി ഇത് ഫ്രീ ആണ്, ചിലപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം ഇത് ചിലപ്പം പെയ്ഡ് ഒരു വേർഷനിലേക്കൊക്കെ മാറാം ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതൊരു സിമ്പിളായിട്ട് ഒരു ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ കുറേ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയും കൂടെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.